വാർത്തയുടെ പശ്ചാത്തലത്തിലെങ്കിലും ഈ നികുതി വെട്ടിപ്പ് തടയാൻ മോട്ടോർ വാഹന വകുപ്പ് കഴിയുമോ എന്നുള്ളതാണ് നമ്മളൊരെണ്ണം പരിശോധിക്കുന്നത്. കൊച്ചിയിൽ നിന്നൊരു പ്രേക്ഷകൻ ബിജു വർഗീസ് ചേർന്നു. ബിജു, എന്താണ് പറയാനുള്ളത്? പറയൂ ബിജു. സാറേ, ഈ നിങ്ങളിന്ന് കണ്ടുപിടിച്ച മാതൃഭൂമി ന്യൂസ് ഞങ്ങളുടെ ഒരു കൺഗ്രാജുലേഷൻ ഉണ്ട്. വേറെ കാര്യം പറഞ്ഞാൽ നമ്മുടെ അതർ സ്റ്റേറ്റിലുള്ള നാഗാലാൻഡ് സ്റ്റേഷനിൽ ചെയ്തിട്ട് ഈ കണ്ടെയ്നർ വെഹിക്കിളുകൾ ഇവിടെ കേരളത്തിൽ ഒരുപാട് ഓടുന്നുണ്ട്. കണ്ടെയ്നർ വെഹിക്കിൾ മാത്രമല്ല, നമ്മളെ ടൂ വീലറും മാരുതി മറ്റുള്ള സപ്ലൈ ചെയ്യുന്ന വണ്ടികൾ, വലിയ വണ്ടികൾ, അതേപോലത്തെ വണ്ടികൾ കേരളത്തിൽ ഒരുപാട് വരുന്നുണ്ട്. അത് നാഗാലാൻഡ് രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഇത് നിങ്ങൾ പോണ്ടിച്ചേരി കണ്ടുപിടിച്ച പോലെ ഓൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ടാക്സ് കുറവായ സ്ഥലത്ത് നിന്ന് കേരളത്തിൽ ഒരുപാട് വണ്ടികൾ ഓടുന്നുണ്ട്. നിങ്ങൾ കണ്ടെയ്നർ നോക്കിയാൽ നാഗാലാൻഡ് രജിസ്ട്രേഷനുള്ള വണ്ടികൾ കാണാൻ പറ്റും. സുലൈമാൻ, എന്താണ് പറയാനുള്ളത്? നമ്മൾ ഈ കേരളത്തിൽ നിയമങ്ങൾ കുറച്ച് സുതാര്യമാക്കുകയാണെങ്കിൽ ഈ മറ്റു സംസ്ഥാനത്തിൽ പോണ്ടിച്ചേരിക്ക് ഒരു വാഹനം റജിസ്റ്റർ ഇല്ല. ഒന്നാമത്തെ കാര്യം, റജിസ്ട്രേഷൻ കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റാണ് ഈ കാര്യത്തിൽ. അപ്പൊ അത്തരമൊരു സാഹചര്യത്തില് പ്രോസസ് സുതാര്യമാക്കും, റജിസ്ട്രേഷൻ പ്രോസസ്. ഇങ്ങനെ വളരെ കേരളത്തിൽ തന്നെ ശരി, ബാലശേരി പ്രശ്നം. ബാലൻ ചേരുന്നു. ബാലൻ പറയൂ. അല്ല, ഞാനേ അങ്ങോട്ട് പറയാൻ പോകുന്നത് ഈ താരങ്ങളൊക്കെ നമുക്കൊരു ഭാരങ്ങളാവുന്നുണ്ടോ എന്നാണ്. താരങ്ങൾ നമുക്ക് ഭാരങ്ങളാവുന്നത് കാരണം ഏത് താരങ്ങളായാലും, കായിക താരങ്ങളായാലും സിനിമാ താരങ്ങളായാലും, എല്ലാ പരസ്യങ്ങളിലും ഇവരാണല്ലോ മുഖം കാണിക്കുന്നത്. മാത്രമല്ല, അവർ പാവങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാ പറയാം, പാവങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ അവർ വികാരഭരിതരാവുകയും കണ്ണീരൊലിപ്പിക്കുകയോ ചെയ്യുന്നത് കാണാം. ഇങ്ങനെ കള്ളപ്പണം ഉണ്ടാക്കിയിട്ടല്ലേ ഇവർ ഇത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. അത് വളരെ കഷ്ടമായി തോന്നുകയാണ്. കാരണം നമ്മളെ കേരളം ഇങ്ങനെ ഇത്ര അകപ്പെട്ടു പോയല്ലോ എന്ന് വിചാരിച്ചു ഞാൻ. നന്ദി, നന്ദി ബാലു പ്രതികരിച്ചതിന്. ഉള്ളവനും ഇല്ലാത്തവനും എന്ന വേർതിരിവുകൾ കാറുപണിയിൽ ഇപ്പോൾ അത്ര പ്രകടമല്ല. ചെറു കാറുകൾ വിട്ട് വലിയ കാറുകളുടെ ലക്ഷറിയിലേക്കാണ് മലയാളിയുടെ നോട്ടം. ബെൻസിൽ ഒതുങ്ങിയെന്ന ആഡംബര സങ്കല്പം ഇപ്പോൾ ഫെറാറിയിലും ലംബോർഗിനിയിലും ലിമോസിനിലുമൊക്കെ എത്തി നിൽക്കുന്നു. വലിയ കാറുകൾ സുരക്ഷയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുമെങ്കിലും അതല്ല മലയാളിയുടെ കാർ ഭ്രമത്തിന് കാരണമെന്ന് പറയുന്നു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് വിവേക് വേണുഗോപാൽ. വാഹന വായ്പകളുടെ ലഭ്യതയും വിപണിയിൽ ഇത്രയധികം മോഡലുകൾ ഉള്ളതും ഇന്ന് മലയാളികളുടെ വാഹന കൺസെപ്റ്റുകൾ വളരെയധികം മാറ്റിമറിച്ചിരിക്കുകയാണ്. നമ്മളിന്ന് സാധാരണ വാങ്ങുന്ന ഒരു ആവശ്യത്തിന് വാങ്ങുന്ന വാഹനത്തേക്കാൾ ഉപരി ഇതൊരു ലൈഫ് സ്റ്റൈൽ കൂടിയാണ്. പണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റിരുന്ന, അതായത് 2000-ത്തിൻ്റെ തുടക്കം മുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റിരുന്ന വാഹനം ഓൾട്ടോയാണ്. എന്നാൽ ഇന്ന് അത് മാരുതി ഡിസൈറാണ്. അതായത് ഒരു 7-8 ലക്ഷം രൂപയുടെ ഡിസൈറാണ് ഇന്ന് 4 ലക്ഷം രൂപയുടെ ഓൾട്ടോയേക്കാൾ കൂടുതൽ വിൽക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ വാഹന സങ്കല്പം എന്നുള്ളത് ഒരു ആവശ്യത്തിൽ നിന്ന് അത്യാവശ്യം ഒരു ലക്ഷറി എന്നുള്ള ലെവലിലേക്ക് പോകുന്നിരിക്കുകയാണ്. ഇതിന് പുറമേ നമ്മൾ നിന്ന് റോഡിൽ നോക്കിയാൽ കാണാം കൂടുതൽ ലക്ഷറി ബ്രാൻഡുകളുടെ ഒരു കടന്നുകയറ്റമാണ്. അതായത് BMW, ഓഡി, മെഴ്സിഡീസ്, ജാഗ്വാർ, പോർഷെ മുതലായ ലക്ഷറി ബ്രാൻഡുകൾ ഇന്ന് വളരെയധികം റോഡുകളിൽ സജീവമാണ്. ഒരു കോടിയുടെ മുകളിൽ വില വരുന്ന നിരവധി വാഹനങ്ങൾ നമുക്കിന്ന് കേരളത്തിൽ തന്നെ ലഭ്യമാണ്. അതിനെല്ലാം തെറ്റില്ലാത്ത വിധം സെയിലും ഇന്നുണ്ട്. സെഡാനുകളിൽ നിന്ന് പൊതുവെ ക്രോസ് ഓവർ SUVകളിലേക്ക് ഇന്ന് എല്ലാവരും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പ്രധാനമായും പല കാരണങ്ങളാണ്. ഒന്ന്, ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ. നമുക്കത് കാര്യമായ വിസിബിലിറ്റി ഇമ്പ്രൂവ്മെൻറ്റും ബാക്കി കാര്യങ്ങളും എല്ലാം കിട്ടുന്നു. പിന്നെ എതിരെ വരുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് നമ്മുടെ കണ്ണിലടിക്കുന്നില്ല എന്നുള്ളത് വേറെ ഒരു വലിയ അഡ്വാൻറ്റേജാണ്. സുരക്ഷയുടെ കാര്യത്തിലും SUVകൾ വളരെ മുന്നിലാണ്. ഉദാഹരണത്തിന് ഹ്യുണ്ടായി ക്രെറ്റ ഒരു 9000 യൂണിറ്റ്സ് വെച്ച് എല്ലാ മാസവും ഓൾ ഓവർ ഇന്ത്യ വിൽക്കപ്പെടുന്നു. അതേപോലെ തന്നെ അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ജീപ്പ് ഇന്ത്യയിൽ വന്നപ്പോൾ അവർ തുടക്കത്തിൽ 2 ഇമ്പോർട്ട് SUVകൾ കൊണ്ടുവന്നു, ജീപ്പ് റാംഗ്ലറും ജീപ്പ് ഷെറോക്കിയും. പക്ഷേ അതിനെല്ലാം പുറമെ വോളിയം സെല്ലർ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന സമീപകാലത്ത് ഏറ്റവും ഹിറ്റായ ഒരു വാഹനമാണ് ജീപ്പ് കോമ്പസ്. കോമ്പസിൻ്റെ ഒരു 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന കോമ്പസ് മിക്കവാറും വേരിയൻറ്റുകൾക്കൊക്കെ 20 ലാക്സിന് മുകളിൽ വില വരുന്നുണ്ട്. വലിയ ഹമ്പുകളും അല്ലെങ്കിൽ ഗട്ടറുകളൊക്കെ ഉള്ള റോഡുകളിൽ യാത്ര ചെയ്യുമ്പോൾ SUVകൾ കുറേ കൂടിയും കംഫർട്ടബിളാണ്. അതും SUV തിരഞ്ഞെടുക്കാൻ പലർക്കും ഒരു കാരണമാണ്. അതോടൊപ്പം റോഡ് പ്രസൻസും കൂടുതലാണ്. ഒരു ലക്ഷറി വാഹനം വാങ്ങുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ കംഫർട്ട്, അതിൻ്റെ സേഫ്റ്റി, ഇത്തരം കാര്യങ്ങൾക്ക് പുറമേ ഇതൊരു സ്റ്റാറ്റസ് സിമ്പൽ കൂടിയാണ്. ഒരു പ്രീമിയം ബ്രാൻഡ് വാങ്ങുമ്പോൾ ആളുകൾ നമ്മളെ എങ്ങനെ കാണുന്നു, വിലയിരുത്തുന്നു എന്നാണ് പലരും അത് വാങ്ങാനുള്ളൊരു പ്രചോദനം. ഇന്ന് വളരെയധികം ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഒരു വാഹനമാണ് ഇന്നോവ ക്രിസ്റ്റ. പണ്ട് ലോഞ്ച് ചെയ്ത 2005 ഇന്നോവ ലോഞ്ച് ചെയ്യുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയായിരുന്നു വിലയെങ്കിൽ ഇന്നത് 26 ലക്ഷം രൂപയാണ്. മെഴ്സിഡീസ്, BMW, ഓഡി മുതലായ ബ്രാൻഡുകളുടെ ജാഗ്വാറും ലാൻഡ് റോവറും ബാക്കിയുള്ളതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. പുതിയ പുതിയ മോഡലുകൾ വരുമ്പോൾ അതെല്ലാം മാറി മാറി പരീക്ഷിക്കാനായിട്ട് ഇന്നും മലയാളികൾ ഏറ്റവും അധികം ഉത്സാഹം കാണിക്കുന്നുണ്ട്.
അഷ്റഫ് എന്ന പ്രേക്ഷകൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നു. അഷ്റഫ്, എന്താണ് പറയാനുള്ളത്? സാർ, ഞാൻ അഷ്റഫ്. പിന്നെ സാർ, ഞങ്ങളൊക്കെ അത്രമാത്രം ആരാധനയോടെ കാണുന്ന ഈ വ്യക്തികളൊക്കെ പൊതുവെ ഇങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്തുമ്പോൾ അത് തുറന്നു കാണിച്ച മാതൃഭൂമി ചാനലിനെ പോലെയുള്ള ചാനലുകൾക്ക് വളരെ അഭിനന്ദനങ്ങൾ. ശരി, തിരുവനന്തപുരം പ്രശ്നം ഹരി ചേരുന്നു. ഹരി പറയൂ. എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ഡ്രൈവറാണേ. അപ്പൊ നമുക്ക് റോഡിൽ ഓടുമ്പോ തന്നെ നമുക്ക് പരമാവധി മനസ്സിലാവുന്നത് ഇതുപോലുള്ള വാഹനങ്ങൾ അതുപോലെ ഈ നമ്മുടെ ലോങ് സർവീസ് പോകുന്ന ബസ്സുകള്, ബാംഗ്ലൂര് മൈസൂർ പോകുന്ന ബസ്സുകളെല്ലാം ഈ ഇങ്ങനെയുള്ള പോണ്ടിച്ചേരി, കർണാടക, AIR പോലുള്ള രജിസ്ട്രേഷനാണ് വരുന്നത്. ഈ രജിസ്ട്രേഷൻ വന്നിട്ട് തന്നെ അത് ഇതുപോലുള്ള വാഹനങ്ങൾ വളരെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ 80 കിലോമീറ്റർ ആണ് നമ്മുടെ സ്പീഡ് ലിമിറ്റ് നമ്മുടെ റോഡിന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അവര് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി തന്നെ ഒന്ന് കുലുങ്ങി മറിയാൻ പോകുന്ന രീതിയിലാണ് അവർ വണ്ടി ഓടിച്ചു പോകുന്നത്. സുജിത് പറയൂ. ഹലോ, മാതൃഭൂമി ന്യൂസിന് എന്റെ വക ഒരു കൺഗ്രാജുലേഷൻ. ഇപ്പൊ എനിക്ക് പറയാനുള്ള വേറെ ഒന്നല്ല, ഞാൻ ഇന്ന് വരുന്നത് ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് പാപ്പനകോട് ജംഗ്ഷൻ, അടുത്ത പാപ്പനകോട് ജംഗ്ഷനെ വെച്ച് ഒരു കാഴ്ച, സിഗ്നലിൽ വെച്ച് ഒരു കാഴ്ച കാണുവാണ്. സിഗ്നൽ റെഡ് സിഗ്നലാണ്. അപ്പോഴത്തേക്ക് ഒരു ഫ്ലൈങ് സ്കോട്ടിന്റെ ഫ്രണ്ടിൽ ഒരു ആക്ടീവോ കള്ളി മുണ്ട കൊടുത്ത ആക്ടീവോ കാരൻ വന്ന് നിന്നപ്പോ വളരെ സാധാരണക്കാരാണ്. പെട്ടെന്ന് പോലീസ് ഇറങ്ങി വന്ന് ചെക്ക് ചെയ്യോ, അതായത് ലൈസൻസ് ഉണ്ടോ, ഹെൽമെറ്റ്, പുള്ളി ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും കള്ളു പിടിച്ചിട്ടുണ്ടെന്നൊക്കെ. ഇങ്ങനെ സാധാരണക്കാരന്റെ മേൽ ഇങ്ങനെ പോലീസ് ഇത്രയും കടന്നു കയറുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കാശുള്ള സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ അധികാരത്തിൽ വാർത്തയുടെ സമീപത്തിൽ മാറ്റം വരുമെന്നാണ് പ്രതീക്ഷ. സുജിത്, ഒരു വാഹനം സ്വന്തമാക്കുന്നവർ അത്യാവശ്യം അറിഞ്ഞിരിക്കണം രജിസ്ട്രേഷൻ വഴികൾ. നമ്മുടെ നാട്ടിലുമുണ്ട് തട്ടിപ്പുകൾ, അത് നമ്മളിൽ നിന്ന് പണമൂറ്റാൻ വേണ്ടിയാണെന്ന് മാത്രം. വാഹന രജിസ്ട്രേഷൻ അടിസ്ഥാന പാഠങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. വാഹനം വാങ്ങിയാൽ താൽക്കാലിക രജിസ്ട്രേഷനാണ് ആദ്യം നടത്തേണ്ടത്. പുതിയ വാഹനങ്ങൾ വാങ്ങുന്ന സ്ഥലത്ത് നിന്നും രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ നൽകുന്ന രജിസ്ട്രേഷനാണിത്. ഇത് വാഹന ഡീലർഷിപ്പ് നടത്തി തരും. 30 ദിവസമാണ് കാലാവധി. ഈ 30 ദിവസത്തിനകം പ്രദേശത്തെ RTO ഓഫീസിൽ രജിസ്ട്രേഷനുള്ള അപേക്ഷ ഫോം 20 നൽകണം. വാഹന വായ്പയുണ്ടെങ്കിൽ അത് നൽകിയ ധനകാര്യ സ്ഥാപനത്തിന്റെ ഒപ്പും സീലും പതിക്കണം. കാറുകൾക്ക് 5 ലക്ഷം രൂപ വരെയുള്ളതിന് 6%, 5 മുതൽ 10 ലക്ഷം വരെ വിലയുള്ളവയ്ക്ക് വിലയുടെ 8%, 10നും 15 ലക്ഷത്തിനും ഇടയ്ക്ക് വിലയുള്ളവയ്ക്ക് 10%, 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലുള്ളവയ്ക്ക് 15%, 20 ലക്ഷത്തിനു മുകളിൽ വിലയുള്ളവയ്ക്ക് 20% റോഡ് നികുതി നൽകണം. 40% ശതമാനത്തിൽ കൂടുതൽ അംഗവൈകല്യമുള്ളവർക്ക് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് ടാക്സ് അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവ് ലഭിക്കും. സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി 15 വർഷമാണ്. അതുകഴിഞ്ഞാൽ റീരജിസ്ട്രേഷൻ നടത്തണം. 5 വർഷത്തേക്കാണ് റീരജിസ്ട്രേഷൻ. ഒരു ദിവസം വൈകിയാൽ പോലും 2000 രൂപ പിഴ അടയ്ക്കേണ്ടി വരും. അന്യസംസ്ഥാനത്ത് നിന്നും വാങ്ങിയ വാഹനത്തിന്റെ രജിസ്ട്രേഷന് വാഹനം ഒരു കേസിലും ഉൾപ്പെട്ടതല്ലെന്നും താൻ തന്നെയാണ് നിയമപരമായ അവകാശിയെന്നും വാഹനം മോഷ്ടിച്ചതല്ലെന്നും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ താൻ മാത്രമാണ് ഉത്തരവാദിയെന്നുമാണ് മുദ്രപത്രത്തിൽ എഴുതി നൽകേണ്ട സത്യവാങ്മൂലം. ഇത് നോട്ടറി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. വാഹനം വിൽപ്പന നടത്തി 14 ദിവസത്തിനകം വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനുള്ള അപേക്ഷ നൽകണം. വാഹന ഉടമയുടെ പരിധിയിലുള്ള RT അല്ലെങ്കിൽ ജോയിന്റ് RT ഓഫീസിൽ ഇതിനായി അപേക്ഷിക്കാം. വാഹനത്തിന്റെ ഉടമസ്ഥൻ മരിച്ചാൽ 30 ദിവസത്തിനകം ആ വിവരം ബന്ധപ്പെട്ട RTO ഓഫീസിൽ അറിയിക്കണം. ഉടമസ്ഥൻ മരിച്ച തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ അനന്തരാവകാശി പേരുമാറ്റുന്നതിനുള്ള അപേക്ഷ RTO ഓഫീസിൽ നൽകണം. ഈ സുരേഷ് ഗോപി MP നികുതി വെട്ടിപ്പിനെ കുറിച്ചുള്ള ശക്തമായ സൂചനകൾ നേരത്തെയും വന്നതാണ്. പിഴയടച്ച് രജിസ്ട്രേഷൻ നേരെയാക്കണമെന്ന് അപ്പോഴൊന്നും തോന്നിയില്ല സുരേഷ് ഗോപിക്ക്. ഇപ്പോഴെങ്കിലും തോന്നിയെങ്കിൽ നല്ലത്. അമല അപ്പോൾ നിയമലംഘനം അംഗീകരിക്കാൻ പോലും തയ്യാറാവാതെ വെല്ലുവിളിയാണ്. തെറ്റുപറ്റം അംഗീകരിക്കാനുള്ള മാന്യതയെങ്കിലും കാണിച്ചു ഫഹദ് ഫാസിൽ. എന്തായാലും വ്യാജ രജിസ്ട്രേഷൻ കാറുകൾ നിരത്ത് കീഴടക്കുന്നതിനെക്കുറിച്ച് 2013 തന്നെ ഋഷിരാജ് സിംഗ് റിപ്പോർട്ട് നൽകിയതാണ്. സർക്കാർ മിണ്ടാതെ ആ റിപ്പോർട്ട് അങ്ങ് പൂഴ്ത്തി. ഈ ദിവസങ്ങളിൽ മാതൃഭൂമി ന്യൂസ് വെളിപ്പെടുത്തുകയായിരുന്നു എത്ര ആഴത്തിലാണ് ഈ വ്യാജ രജിസ്ട്രേഷൻ മാഫിയ പ്രവർത്തിക്കുന്നതെന്ന്. ഉറും പരികൂട്ടും പോലെ കിട്ടുന്ന തുകയുടെ ഒരു ഭാഗം മാറ്റിവെച്ച് വർഷങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു സാധാരണ കാർ വാങ്ങുന്ന മധ്യവർഗ ഇടത്തരക്കാരന് ഒരിക്കലും തോന്നുന്നില്ല പുതുച്ചേരിയിൽ പോയി നികുതി വെട്ടിക്കാൻ. 80 ലക്ഷത്തിൻ്റെയും 1 കോടിയുടെയും ഒക്കെ കാർ വാങ്ങാൻ കഴിയുന്നുവെങ്കിൽ അതിലുള്ള നികുതി അടയ്ക്കാനും കഴിയണം. അതിന് തയ്യാറാകാതെ ഉടായ്പിനാണ് നീക്കമെങ്കിൽ അത് വാങ്ങാൻ സർക്കാർ തയ്യാറാകണം. മറ്റൊരു വിഷയമായി നാളെ കാണാം.